വിശ്വസ്നേഹമാണ് എന്നാണ് നമുക്കറിയാം. നാം വായിച്ചും കേട്ടും കണ്ടും അറിഞ്ഞിട്ടുണ്ട് സ്നേഹമാണ് മതം എന്നും. ആ മതത്തിന്റെ എല്ലാം അധിഷ്ഠാന ദൈവം കാരുണ്യമൂർത്തിയായ ഈശ്വരനാണ്. എല്ലാ മതങ്ങളുടെയും ശ്രഷ്ടാവായ ഈശ്വരനാണെന്നും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ നാം വായിച്ചറിയും. ഏറ്റവും ആകർഷകമായി അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളുടെയും ചിന്തകളുടെയും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെ ഒക്കെ ഇതെല്ലാം വായിച്ച് അതിൽ മറിച്ച് നോക്കിയേ പോകാൻ സാധിച്ചുള്ളൂ. ആഴത്തിൽ ഇറങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല. എങ്കിലും എനിക്ക് ഏറ്റവും എന്നെ മനസ്സിൽ ആകർഷിച്ച ഒരു വാക്കുണ്ട്, സമ്പത്ത് പാപമാണ് എന്നുള്ള ഒരു വാക്യം. ഇന്നത്തെ ഈ ലോകത്ത് ഇത്രയും പ്രസക്തമായ മറ്റൊരു മഹാവാക്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്പത്ത് പാപമാണ്. അലക്ഷ്മി എന്ന് സംസ്കൃതത്തിൽ അതിന് പേരുണ്ട്. ലക്ഷ്മി എന്നാൽ സമ്പത്ത്, അലക്ഷ്മി എന്നാൽ ഉപകാരപ്രദമല്ലാതെ കെട്ടിക്കിടക്കുന്ന പണം, അതിസമ്പത്ത്, മനുഷ്യർക്ക് ഫലമില്ലാതെ, പ്രകൃതിക്ക് ഫലമില്ലാതെ, ഭൂമിക്ക് ഫലമില്ലാത്ത സമ്പത്ത്, അത് അലക്ഷ്മിയാണ്, ജ്യേഷ്ഠയാണ്, മോശേട്ട എന്ന് പറയും. അത് പാപത്തിലേക്കും നരകത്തിലേക്കുമുള്ള വഴിയാണ്. ആ സമ്പത്തിന്റെ മൂർധന്യത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്, അതിനെ ആരാധിച്ചാണ് ജീവിക്കുന്നത്. അവിടെ നിൽക്കുന്നു നമ്മുടെ മനസ്സുകൾ അതിനെ ഇങ്ങനെ പ്രദർശനം വെച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈശ്വരന്റെ സിംഹാസനത്തിൽ ധനത്തെ എത്തിയിരിക്കുന്നു. അല്ലെന്ന് ആരും പറയേണ്ട, ആർക്കും തർക്കിക്കാൻ സാധ്യമല്ല. അവനവന്റെ ഹൃദയത്തിൽ കൈവച്ച് നോക്കിയാൽ അറിയാം ആരാണ്. ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനം പണമാണ്. ഈശ്വരന്റെ സിംഹാസനത്തിൽ ധനരൂപിയായ ജഗുത്താനെ, അധർമ്മത്തെ എത്തിയിരിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു നമ്മൾ. ഇത് ദുഃഖത്തിന്റെ കാലഘട്ടം, ഇത് പാപങ്ങളുടെ കാലഘട്ടം, ഇത് അന്ധകാരത്തിന്റെ കാലഘട്ടം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെളിച്ചം തരാൻ നമുക്ക് എവിടെയൊക്കെ മുഖത്തേക്ക് മാത്രമേ നോക്കാനുള്ളൂ. വളരെ കുറച്ച് പേരുടെ മുഖത്ത്, സജ്ജനങ്ങളുടെ മുഖത്തേക്ക് മാത്രമേ നോക്കാനുള്ളൂ, ഗുരുജനങ്ങളുടെ മുഖത്തേക്ക് മാത്രം. ഇതാണ് വഴി, അതല്ല വഴി, ഇതാണ് വഴി എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സത്തുക്കളുണ്ട്. അവർ ഈശ്വരന്റെ പ്രതിപുരുഷരാണ്. അവരുടെ മുഖത്തേക്ക് നോക്കി മാത്രമാണ് നാം വഴി കണ്ടറിയുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ അദ്വൈത, ഈ ക്രിസ്തു മതത്തിൻ്റെതായ അദ്വൈത ദർശനത്തെ പറ്റി വലിയ തിരുമേനി എഴുതിയിരിക്കുന്നത് പറ്റി മനസ്സിലാക്കിയപ്പോൾ എന്താണ് ഈ അദ്വൈത ദർശനം എന്ന് ചിന്തിച്ചപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ അധീശനായിരിക്കുന്ന ഒരു തിരുമേനിയെ പറ്റി എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുന്നു. ഒരു പഴയ കഥയാണ് അത്. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു ലോകത്തിന്റെ ഒരു കഥ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അതവിടെ സംസാരിക്കണം എന്ന് ചിലരോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. നേരത്തെ കേട്ടിട്ടുള്ളവർ ക്ഷമിക്കുക, പലവട്ടം ഞാൻ പറഞ്ഞു നടക്കുന്ന ഒരു കഥയാണ്. ഞങ്ങൾ കുറച്ച് ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് അഭയ എന്ന് പാവങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന ആരംഭിച്ചു. മനോരോഗാശുപത്രിയിലെ ഗതിയില്ലാത്ത ഭ്രാന്ത് പിടിച്ച ആളുകൾക്ക് വേണ്ടിയാണ് അത് തുടങ്ങിയത്. എങ്കിലും അതേ തുടർന്ന് പാവപ്പെട്ട സ്ത്രീകൾ, ഗർഭിണികൾ, ഭർത്താവിൻ്റെ പീഡനമേറ്റ് സഹിക്കാൻ വയ്യാത്ത മദ്യപാനികളുടെ ദുഃഖിതകളായ ഭാര്യമാർ, ചതിക്കപ്പെട്ട അനാഥങ്ങൾ, രോഗികൾ എല്ലാവരും ഇങ്ങനെ വരാൻ തുടങ്ങി. അവരുടെയൊക്കെ മക്കളും ഒരുപാട് കുട്ടികളും വന്നെത്തി. പലതരത്തിലുള്ള പീഡിതരായ കുഞ്ഞുങ്ങളും വന്നുണ്ട്, ഡിപ്രൈവ്ഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെയുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ടായ ഒരനുഭവം, നിങ്ങളുടെ സഭയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവമായതുകൊണ്ട് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി, ഒരു സന്ധ്യയ്ക്ക് ഞങ്ങളുടെ സ്ത്രീകൾക്കുള്ള കേന്ദ്രമായ അത്താണി എന്ന സ്ഥാപനത്തിൻ്റെ വണ്ണടയിൽ ഒരു സ്ത്രീ വന്ന് വാതിൽ മുട്ടി. അത്താണിയുടെ വാതിൽ ഏത് രാത്രിയിലും സ്ത്രീകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടും. തുറന്നു കൊടുത്തു. ഒരു പെൺകുട്ടി അകത്തേക്ക്, ഒന്ന് പെൺകുട്ടി 10-27 വയസ്സായ ഒരു മുസ്ലിം ചെറുപ്പക്കാരി, തലയിൽ കുടസാരിയിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് കീറി പറഞ്ഞ വസ്ത്രസാരിയും കണ്ണീരൊഴുക്കിയ ഒഴുകുന്ന മുഖവുമായി ഗർഭിണിയാണ്. കുറച്ച് വലിയ വയറുമായി വാടി തളർന്ന് മുഖത്തൊക്കെ അടിയുടെ പാടുകൾ, തടിച്ച പാടുകളുമായി കയറി വന്നു. അവശ്യയായി അവിടെ വന്നിരുന്ന അവളോട് നടത്തിപ്പ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇടുക്കിയിൽ നിന്നോ അല്ല, മലപ്പുറത്ത് നിന്നോ വരികയാണ്. കാലമുഖം കഴുകി കഞ്ഞി കുടിക്കാൻ അവളെ ക്ഷണിച്ചു. അവൾ പോയി ആഹാരം കഴിക്കാനിരുന്നു. അവൾ, ഞാൻ അവളുടെ പേര് ഐഷ എന്ന് പറയുന്നു,
പേരതല്ല തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ആയിഷ എന്ന് പറയും. അവൾ ഒരുത്തനെ അച്ഛനമ്മമാരുടെ ഒന്നും അനുവാദം കൂടാതെ സ്നേഹിച്ചു. പാവപ്പെട്ട തീരെ പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണ ഗർഭിണിയായി. സ്നേഹം ഇങ്ങനെ ഒരു ചതിയിൽ അവളെ കൊണ്ടെന്നെത്തിച്ചു. ഇതറിഞ്ഞ അവളുടെ വാപ്പയും അവളുടെ ഇക്കാമാരും മൂത്ത സഹോദരന്മാരും അവളെ അടിച്ച് ചതച്ചു കത്തി കഠിനമായി അവളെ മർദ്ദിച്ചു. അവരവിടെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അവളെ വളരെയധികം അടിച്ച് വീട്ടിൽ നിന്നും പുറത്താക്കി. അടുത്ത വീട്ടിലൂടെ പോയി അവളെ ഇരിക്കുകയാണ്, കൊന്നുകളയും എന്നുള്ള ഭയത്തോടെ. അപ്പൊ അവളുടെ പാവപ്പെട്ട ഉമ്മ അവരുടെ കാതിൽ കിടന്ന രണ്ട് കൊച്ചു കമ്മൽ, റബ്ബർ ടാപ്പിംഗ് ഒക്കെ മാത്രമാണ് ജോലി, രണ്ട് കുഞ്ഞു കമ്മൽ വിറ്റ് 10-50 രൂപ ഉണ്ടാക്കി എവിടെയിൽ കൊടുത്തിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ. ഇവിടെ നിന്ന കൊന്നുകളെയും വാപ്പ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഈ റബ്ബർ ടാപ്പിങ്ങിന് വരുന്ന മറ്റൊരു കൂട്ടുകാരി മനോരമയിൽ നിന്ന് കീറിയെടുത്ത ഒരു പഴയ മേൽവിലാസം കാണിച്ചു. ഈ സ്ഥലത്തേക്ക് പൊക്കോളം ദൂരം പോകണം. അതിൽ അതൊരു നോട്ട് ബുക്കിൽ അത് പകയറി എഴുതി കൊടുത്തു. അതിലെഴുതിയിരുന്നത് സുഗതകുമാരി അഭയ തിരുവനന്തപുരം നേടാനൊക്കെയാണ് അവർ ശ്രമിച്ചത്. പക്ഷേ അക്ഷരം അറിഞ്ഞുകൂടാത്ത ആ പെണ്ണ് സകത കമരി തിരന്തരം എന്നാണ് എഴുതിയിരുന്നത്. ആർക്ക് മനസ്സിലായില്ല എന്തെങ്കിലും സകത കമരി തിരന്തരം എഴുതിയ ഈ ഒരു കീറ കടലാസുമായി ഈ ഗർഭിണി കഠിനമായി മർദ്ദിക്കപ്പെട്ടവൾ ഒരു ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്തേക്ക് ഉള്ള ബസ്സിൽ ഇങ്ങോട്ട് കയറി. എത്ര ദിവസം അല്ലെങ്കിൽ എങ്ങനെ വന്നെത്തിന്നൊന്നും എനിക്കറിയില്ലെങ്കിലും തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ രാത്രിയിൽ വന്നെത്തി അവളെ ഏതോ കാരുണ്യമുള്ള ഓട്ടോറിക്ഷക്കാരൻ വായിച്ചു ഇതായിരിക്കണം സുഗതകുമാരി എന്നായിരിക്കണം എന്നൊക്കെ ഊഹിച്ച് അവർ തമ്മിൽ ചർച്ച ചെയ്ത് അവളെ കൊണ്ടുവന്നാക്കി. അതിസുന്ദരിയാണ് പെണ്ണ്. ഈ ഓട്ടോറിക്ഷക്കാരി എങ്ങനെ അവളെ വിറ്റ് കളയാതെ കൊണ്ടെത്തിച്ചു എന്നൊക്കെ ചോദിച്ചാൽ ഈശ്വരാനുഗ്രഹം പറയാനും ഉള്ളൂ. വെളുകളുകാന്നുള്ള നിറവും കാതിൽ കിടക്കുന്ന രണ്ട് കൃത്രിമ കമ്മലുകൾ ഇങ്ങനെ തളർന്നിരുന്ന തിളങ്ങി അവൾ കവളത്തിങ്ങനെ പ്രതിഫലിക്കത്തക്ക വിധത്തിലുള്ള മൃദുലമായ കവിൾത്തളങ്ങളും കറുത്ത ചുരുണ്ട മുടിയും ഒക്കെ ആയിട്ടുള്ള അതിസുന്ദരിയായിരുന്നുണ്ട്. അവൾ കഞ്ഞി കുടിക്കാനിരുന്നു, കുടിക്കാൻ പോയി, ഒരു പിടി കുടിക്കാൻ ശ്രമിച്ചിട്ട് അവിടെ തളർന്ന് അവിടെ തന്നെ കിടന്നു. വലിയ സഭയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലെങ്കിലും പറയാതെ വയ്യ. അതികഠിനമായ ബ്ലീഡിങ് ആരംഭിച്ചു അവിടെ കിടക്കുകയാണ്, രക്തത്തിൽ മുങ്ങി അവിടെ കിടക്കുകയാണ്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോയി. എനിക്ക് ഫോൺ വന്നു ഇത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ വന്നു, വളരെ സീരിയസ് ആണ്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പെട്ടെന്ന് ടാക്സി എടുത്ത് കൊണ്ടുപോകും എന്ന് ഞാൻ പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ വിളിച്ച് സൂപ്രണ്ടിനോടൊക്കെ ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ കുട്ടിയെ കൊണ്ടുവരുന്ന വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. അതിങ്ങനെ തിരക്കിട്ട് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോൺ വന്നു, 2 കോപ്പി എ നെഗറ്റീവ് ബ്ലഡ് വേണം. കിട്ടുന്നില്ല, കിട്ടാത്ത ഏറ്റവും പ്രയാസമാണ്. ബ്ലഡ് വേണം, ഇപ്പൊ ഷീസിങ്കി ഉടൻ ബ്ലഡ് വേണം. എങ്ങോട്ടാ പോവുക? ഒരു ഞായറാഴ്ച രാത്രിയാണ്, എവിടെയാണ് ഏത് ബ്ലഡ് ബാങ്ക് ഉണ്ടോ? ഓടി നടന്ന് ഒരുപാട് ഞങ്ങളുടെ അഭയുടെ പ്രവർത്തകർ 4 പാടും ഫോൺ ചെയ്യുകയും വിളിക്കുകയും ചെയ്ത് ഓടി നടക്കുകയാണ്. മണിക്കൂറുകൾ മണിക്കൂറിൽ ശ്രമിച്ചിട്ടും ബ്ലഡ് കിട്ടിയില്ല. ഫോണിൻ്റെ അടുത്തിൽ നിന്ന് മാറാതെ ഞാൻ ഇന്നിങ്ങനെ വിളിക്കുകയാണ്. എത്രയോ സമയം കഴിഞ്ഞിട്ടും ഓരോരുത്തർ വന്ന് കിട്ടുന്നില്ല, ഇല്ല ഇല്ല ഇല്ല. ഇത് മാത്രം കേട്ടപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വരുന്നു, കിട്ടിയില്ല കിട്ടിയില്ല, ഷീ സിങ്കിങ് ഷീ ഡൈയിങ്, ഡോക്ടർ വീണ്ടും വീണ്ടും പറയുകയാണ്. ഒടുവിൽ കൈകാലുകളൊക്കെ തളരുകയാണ് എനിക്ക്. എന്ത് ചെയ്യണം? ഒരു വഴിയില്ലല്ലോ. ഞാൻ വെളിയിലിറങ്ങി, മുറ്റത്തിറങ്ങി, ഇങ്ങനെ ആ ഇരുട്ടിൽ. അപ്പോഴത്തേക്ക് മണി 1:30 or 1:30 വേണം. രാത്രി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് നടക്കുകയാണ്. ആകാശം നിറയെ നക്ഷത്രങ്ങളുണ്ട്, ഞാൻ ഇപ്പോഴും മറക്കാത്തൊരു രാത്രിയാണ്. നിറയെ നിറയെ നക്ഷത്രങ്ങളുള്ള ഒരു രാത്രി ഞാൻ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ, ഏതെങ്കിലും നോ വന്ന ഊരും പേരും അറിഞ്ഞുകൂടാത്ത അജ്ഞാതയായ ഒരു മുസ്ലിം പെണ്ണ്, അവൾ മരി ഗർഭിണി, അവൾ ഇവിടെ കിടന്നിപ്പോൾ മരിക്കുമല്ലോ, ആരുണ്ട്, എങ്ങനെ ഒരു കുപ്പി ബ്ലഡ് കൊടുക്കാൻ ഞാൻ വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല, 1 കുപ്പി 2